നമ്മുടെ ബികോം ബി ബി എ തേർഡ് സെമസ്റ്ററിൽ വരുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് ഇക്വേഷൻസും എക്സ്പ്രഷൻസൊക്കെയാണ് പഠി പഠിക്കാനായിട്ട് പോണത് അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത് ആൻഡ് ഇക്വേഷൻ ഈസ് എ സ്റ്റേറ്റ് െൻറ്റ് ടു ടുജിബ്രിക് എക്സ്പ്രഷൻസ് യൂസിങ് ഇക്വാലിറ്റി സിമ്പിൾ അതായത് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതെന്താണ് ചെയ്യണേ ഇക്വാലിറ്റി സിമ്പിൾ യൂസ് ചെയ്തിട്ട് രണ്ട് ഓൾജിബ്രിക് എക്സ്പ്രഷൻസിനെ രണ്ട് ഓൾജിബ്രിക് എക്സ്പ്രഷൻസിനെ കണക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കുക സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ എക്സ് ഈക്വൽ ടു എറ്റ് ഇവിടെ എന്താണ് ഇക്വാലിറ്റി സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഓൾജിബ്രിക് എക്സ്പ്രഷൻസിനെ എന്ത് ചെയ്തിരിക്കുകയാണ് കണക്ട് ചെയ്തിരിക്കയാണ് അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ ഇക്വേഷൻ എന്ന് പറയും പിന്നെയുള്ള ഒരു എക്സാമ്പിളാണ് ത്രീ എക്സ് പ്ലസ് ഫൈവ് ഐ ഈക്വൽ ടു സെവൻ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ ഇതൊക്കെ എന്താണ് ഇക്വേഷൻസ് ആണ് വരണേലേ അപ്പോൾ എന്താണ് ഇക്വേഷൻ മനസ്സിലായില്ലേ ഡെഫിനിഷൻ നോക്കി വെക്കുക തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ പറയാനായിട്ട് പോണതാണ് സൊല്യൂഷൻ ഓഫ് ആൻ ഇക്വേഷൻ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു ഓക്കെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞൊരു ഇക്വേഷൻ തന്നെ എടുക്കാം ഫോർ എക്സ് ഈക്വൽ ടു എറ്റ് ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇത് സിമ്പിൾ ഇക്വേഷൻ ആണ് നമുക്ക് സോൾവ് ചെയ്യാം എക്സ് ഈക്വൽ ടു എറ്റ് ഈ ഒരു ഫോറിനെ ഇങ്ങോട്ട് കൊണ്ടുമ്പോൾ എയ്റ്റ് ബൈ ഫോർ ആവും അപ്പം എക്സ് ഈക്വൽ ടു ടു ആണ് നമുക്ക് കിട്ടാം ഈ ഒരു എക്സ് ഈക്വൽ ടു ടു എന്ന് പറയുന്നതാണ് ഈസ് ദ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു ടു ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫോർ എക്സ് ഈക്വൽ ടു എറ്റ് എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ എന്താണ് എക്സ് ഈക്വൽ ടു ടു ആണ് ക്ലിയർ ആയില്ലേ അപ്പോൾ സൊല്യൂഷൻ ഓഫ് ആൻ ഇക്വേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ഇക്വേഷൻ എന്താണെന്ന് നോക്കി സൊല്യൂഷൻ ഓഫ് ആൻ ഇക്വേഷൻ എന്താണെന്നും ക്ലിയർ ആയി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോണതാണ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ടൈപ്പ്സ് ഓഫ് ഇക്വേഷൻസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണുള്ളത് മെയിനായിട്ട് നാല് ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ ആണ് എന്താണെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ അതാണ് ഈ ഒരു ഫുൾ ചാപ്റ്റർ ഉള്ളത് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിമിലർ ലീനിയർ ഇക്വേഷൻസ് ആണ് തേർഡ് വൺ കോഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ വൺ അൺ ഓൺ ഫോർത്ത് വൺ സിമിലിറ്റേനിയസ് ഇക്വേഷൻ ഇൻ ടു അണോൺ വെർ വൺ ഇസ് ലീനിയർ ആൻഡ് അതർ ഇസ് സെക്കൻഡ് ഡിഗ്രി അപ്പോൾ ഈ ഒരു സിമിലടേനിയസ് ഇക്വേഷൻ ഇൻ ടു അണ്ണോൺസ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് എന്തായിരിക്കും ലീനിയർ ആയിരിക്കും അതർ എന്തായിരിക്കും സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പം നാല് ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണുള്ളത് ലീനിയർ ഇക്വേഷൻ ഉണ്ട് സിമിലട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് ഉണ്ട് കോട്രാറ്റിക് ഇക്വേഷൻ ഇൻ വൺ അണ്ണോൺ ഉണ്ട് സിമിലടേനിയസ് ഇക്വേഷൻ ഇൻ ടു അണ്ണോൺ വെർ വൺ ഇസ് ലീനിയർ ആൻഡ് അതർ ഇസ് സെക്കൻഡ് ഡിഗ്രി ഓക്കെ അപ്പോൾ ഫോർ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ് ജസ്റ്റ് ഓർത്ത് ഓർത്തുവയ്ക്കുക ഇനി നമുക്ക് ഓരോ ഇക്വേഷൻ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ് ലീനിയർ ഇക്വേഷൻ ആണ് അല്ലേ അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസിൽ ഫസ്റ്റ് വണ്ണാണ് ലീനിയർ ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന ഫോമിൽ വരുന്ന ആ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് എ എക്സ് പ്ലസ് ബി വൈ ഇക്വൽ ടു സി എന്ന് പറഞ്ഞ ഫോമിൽ വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ലീനിയർ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത് ഇനി ഈ ഒരു ലീനിയർ ഇക്വേഷനിൽ തന്നെ വൺ അൺനോൺ ടു അൺനോൺ ത്രീ അൺനോൺ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പല പല ടൈപ്സ് ആയിട്ട് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ലീനിയർ ഇക്വേഷൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ത്രീ എക്സ് പ്ലസ് ഫോർ ഈക്വൾ ടു സെവൻ ഒരു ലീനിയർ ഇക്വേഷനാണ് അല്ലേ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നുള്ളൊരു ഫോമിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഫൈവ് എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ ലീനിയർ ഇക്വേഷനാണ് ഇനി ഇപ്പോൾ ഇവിടെ എന്ന് കഴിഞ്ഞാൽ എക്സ് മാത്രം കണ്ടാൽ മതി അല്ലേ ഈ രണ്ട് കേസസിലും എക്സ് മാത്രം കണ്ടാൽ മതി അപ്പോൾ അതൊരു വൺ അൺനോൺ ആണ് ഇതിലൊരു സംഖ്യ മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ്റെ മാത്രമാണ് നമുക്ക് അറിയാതെ ആയിട്ടുള്ളു എന്നാൽ ഇവിടെ ത്രീ എക്സ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടു സെവൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എക്സിൻ്റെയും കാണണമായിരുന്നു വൈയുടെയും കാണണമായിരുന്നു അപ്പോൾ അതെന്തായി മാറും ടു അൺനോൺസ് ആയിട്ട് മാറും ഇനി ത്രീ എക്സ് പ്ലസ് ഫോർ വൈ പ്ലസ് സെഡ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും കാണണം സെഡും കാണണം അപ്പോൾ അതെന്തായിട്ടായി ത്രീ അണ്ണോൺസായിട്ടായി അങ്ങനെ ത്രീ അൺനോൺ വരെ പോവാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാനായിട്ട് പോകുന്നത് വൺ അണ്ണോൺ നമുക്കിപ്പോൾ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു ഇക്വേഷൻ്റെ നമ്മളിനി കാണാനായിട്ട് പോകുന്നത് സൊല്യൂഷൻ അതായത് ഇക്വേഷൻ്റെ വൺ അണ്ണോണിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ കാണാനാണ് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സൊല്യൂഷൻ ഓഫ് സിമ്പിൾ ലീനർ ഇക്വേഷൻ ഇൻ വൺ അൺനോൺ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സോൾവ് ഫോർ എക്സ് ഈക്വൽ ടു എറ്റ് സിമ്പിൾ ആണല്ലേ ഒന്നും നോക്കാനായിട്ടില്ല അപ്പോൾ ഫോർ എക്സ് ഈക്വൾ ടു എയ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക എക്സ് എന്ന് പറയുന്നത് എയ്റ്റ് ബൈ ഫോർ ആവും അല്ലേ ഈ ഫോറിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ എയ്റ്റ് ബൈ ഫോർ ആവുമ്പോൾ എക്സ് ഈക്വൾ ടു എയ്റ്റ് ബൈ ഫോർ ഈക്വൾ ടു ടു കിട്ടും അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ടു ആണ് ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ് ഓക്കെ അല്ലേ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ആണ് സോൾവ് ടു എക്സ് മൈനസ് ഫൈവ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ഫോർ എക്സ് പ്ലസ് ഫോർ ഫൈവ് ഇതിനെ സോൾവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് ടു എക്സ് മൈനസ് ഫൈവിന് ആദ്യം തന്നെ അതേപോലെ തന്നെ എടുക്കാം അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിലുള്ളതിനെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ ത്രീ ഇൻറ്റു ഫോർ എന്ന് പറയുന്നത് ട്വൽവ് എക്സ് ആണ് കിട്ടുക അല്ലേ ട്വൽവ് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീന് കിട്ടും ഓക്കെ അല്ലേ ഇനി നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻസ് ഉള്ളതിനെ സെയിം ആയിട്ടും ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് ഉള്ളതിന് സെയിം ആയിട്ടും ഇതിനെ മറ്റേ ന്യൂമറിക്കൽ ആയിട്ടുള്ളതിനെ ഒരു സൈഡിലേക്കും കൊണ്ടുവരാം അപ്പോൾ ടു എക്സ് ഇവിടെ ട്വൽവ് എക്സ് ആണ് പോസിറ്റീവ് സൈനാണ് അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് ട്വൽവ് എക്സ് ഈക്വൽ ടു ഇവിടെ ഫിഫ്റ്റീൻ ഉണ്ട് ഈ ഒരു മൈനസ് ഫൈവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് ഫൈവ് ആയിട്ട് മാറും ഓക്കെ അല്ലേ അപ്പോൾ ടു എക്സ് മൈനസ് ട്വൽവ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ടെൻ എക്സ് ആണ് കിട്ടുക ഫിഫ്റ്റീൻ പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് നമുക്കിവിടെ ട്വൻറ്റി കിട്ടും അങ്ങനെയാവുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ട്വൻ്റി മൈനസ് ഉണ്ട് ഈ മൈനസ് ഉണ്ട് അപ്പോൾ എത്രയാണ് മൈനസ് ടു ആണ് നമുക്ക് എന്ത് കിട്ടാം എക്സ് ഈക്വൽ ടു മൈനസ് ടു ആണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടുക ഓക്കെ അല്ലേ മനസ്സിലായില്ലേ സിമ്പിളാണ് ബ്രാക്കറ്റിന് പുറത്തേക്ക് കൊണ്ടുവരാം പിന്നെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് പോവാം വലിയ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ക്വസ്റ്റിനൊന്നും അല്ല നെക്സ്റ്റ് ആണ് ഫൈൻ ടു നമ്പേഴ്സ് സച്ച് ദാറ്റ് ദയർ സമ്മസ് ട്വൻറ്റി ആൻഡ് ഡിഫറെൻസ് ടു രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണേ അതിൻ്റെ സമ്മ് അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി കിട്ടുന്നുണ്ട് അത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ടു കിട്ടുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഡിഫറൻസിൻ്റെ എമൗണ്ടും സമ്മിൻ്റെ എമൗണ്ടും തന്നിട്ട് നമ്മളോട് ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എന്താണ് എക്സ് ആയിട്ടാണ് എടുക്കാറില്ലേ അപ്പോൾ ലെറ്റ് എക്സ് ബി വൺ നമ്പർ ഒരു നമ്പറിനെ നമ്മൾ എന്തായിട്ടെടുത്തു എക്സ് ആയിട്ടെടുത്തു അതർ നമ്പർ പിന്നത്തെ നമ്പറിനെ രണ്ട് നമ്പേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റത്തെ നമ്പറിനെ നമുക്കറിയാത്ത നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻ്റി ആണ് കിട്ടുന്നതെന്ന് അപ്പോൾ ആ ട്വൻറ്റിയിൽ നിന്ന് ഫസ്റ്റ് നമ്പർ ലെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഒരു നമ്പർ കിട്ടില്ലേ അപ്പം നമ്മൾ അതർ നമ്പറിനെ ട്വൻ്റി മൈനസ് എക്സ് ആയിട്ട് എടുത്തു എന്താക്കണം ഒരു ഇക്വേഷൻ ആക്കി എടുക്കണം അല്ലേ അപ്പോൾ നമുക്കിവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ടു ആണ് തന്നിട്ടുണ്ട് ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതെന്ന് പറയുന്നത് ടു ആണ് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ട്വൻ്റി മൈനസ് എക്സ് അതാണല്ലോ ഒരു നമ്പർ അപ്പം ട്വൻ്റി മൈനസ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു ടു അല്ലേ ട്വൻ്റി മൈനസ് എക്സ് ന് എക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടണം ടു കിട്ടണം എന്നാണ് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു ഒരു ഇക്വേഷനായിട്ട് ഫോം ചെയ്തു ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സും കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഓക്കെ ആണല്ലോ അപ്പോൾ ട്വൻ്റി മൈന മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടാം മൈനസ് ടു എക്സ് ആണ് കിട്ടുക അപ്പോൾ ട്വൻറ്റി മൈനസ് ടു എക്സ് ഈക്വൽ ടു ടു കിട്ടും ഓക്കെ അല്ലേ ഇനി നമ്മൾ എന്തു ചെയ്യുകയാണ് ഈ മൈനസ് ടു എക്സിനെ ഇവിടെ നിർത്തിയിട്ട് ഈ ട്വൻറ്റീനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ ഇത് പോസിറ്റീവ് ട്വൻറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ട്വൻറ്റി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് ട്വൻ്റി ആയിട്ട് മാറും അപ്പോൾ മൈനസ് ടു എക്സ് ഈക്വൽ ടു ടു മൈനസ് ട്വൻറ്റി ടു മൈനസ് ട്വൻറ്റി എന്ന് പറയുമ്പോൾ മൈനസ് എയ്റ്റീൻ ആണ് വരിക അപ്പോൾ മൈനസ് ടു എക്സ് ഈക്വൽ ടു മൈനസ് എയ്റ്റീൻ കിട്ടിയിട്ടുണ്ട് എക്സ് ഈക്വൽ ടു എയ്റ്റീൻ ബൈ ടു മൈനസ് എയ്റ്റീൻ ബൈ മൈനസ് ടു രണ്ട് മൈനസും പോവും അപ്പോൾ എയ്റ്റീൻ ബൈ ടു എന്ന് പറയുന്നത് ആണ് കിട്ടുക അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി നയൻ കിട്ടി ഓക്കെ അല്ലേ അപ്പോൾ എക്സ് നയൻ കിട്ടിയെങ്കിൽ അതർ നമ്പർ കാണാൻ സുഖല്ലേ ആണ് കാരണം ട്വൻറ്റി മൈനസ് ആണ് അതർ നമ്പർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ട്വൻറ്റി മൈനസ് നയൻ ഈക്വൽ ടു എത്ര കിട്ടും ലെവൻ കിട്ടും ഓക്കെ ആണല്ലോ കിട്ടിയില്ല അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആണ് അതായത് വൺ നമ്പർ നയനും അതർ നമ്പർ ആണ് അതാണ് ടു നമ്പേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നത് ഓക്കെ ആണല്ലോ എങ്ങനെ ചെയ്തേന്ന് ക്ലിയർ ആയില്ലേ അതായത് വേറെ ഒന്നും ചെയ്തില്ല നമ്മൾ എക്സ് ആയിട്ട് ഒരു നമ്പറിനെ എടുത്തു അതർ നമ്പറായിട്ട് ട്വൻ്റി മൈനസ് എക്സ് എടുത്തു അതൊരു ഇക്വീഷനായിട്ട് ഫോം ചെയ്തു എന്നിട്ട് അതിനെ സോൾവ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടു നമ്പേഴ്സും കിട്ടും ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ അപ്പം ഇത്രയേ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇക്വേഷൻ്റെ ഡെഫിനിഷനും സൊല്യൂഷനും എങ്ങനെയാണ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു ലീനിയർ ഇക്വേഷൻ്റെ പ്രോബ്ലംസും ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് നോക്കി അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും ഒക്കെ വേണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യാം